ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിജീസ് കിച്ചൻ. യൂട്യൂബിൽ എൻ്റെ 100-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റിക് ഉള്ളവർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്കും അതുപോലെ ഡയബറ്റിക് ഉള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു കപ്പ് ഓട്സ് 250 ഗ്രാം, അരക്കപ്പ് റവ 125 ഗ്രാം, പൊട്ടുകടല 60 ഗ്രാം, തൈര് 85 ml, ഒണിയൻ 2, ജിഞ്ചർ 1 പീസ്, ജീരകം 1 ടീസ്പൂൺ, വെള്ളം ഏകദേശം ഒരു 3-4 കപ്പ് വേണ്ടി വരും. അത് ഒഴിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടുന്നത്. ഇനി ഇതിനുള്ള ചട്നിയുടെ ചേരുവകളൊന്ന് പറയാം. 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ക്രഷ്ഡ് ചില്ലി 1 ടേബിൾ സ്പൂൺ, ഒണിയൻ 1, ഓയിൽ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് നോക്കുക. ആദ്യം നമുക്ക് ഈ ഓട്സിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. റവയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പൊട്ടുകടലയുടെ പൊടി. പൊട്ടുകടല ഞാൻ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ജീരകം ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ, ചോപ്പ്ഡ് ഓണിയൻ, തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നോക്കി ഒഴിക്കാവൂ. ആദ്യം ഒരു 2 കപ്പിന്, ഒരു 1.5-2 കപ്പിന് അകത്ത് നിൽക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി അരയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ നല്ലോണം നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ കൂടെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കലക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അരയാലും ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. വെള്ളം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ചട്നി റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കുക. പൊട്ടുകടല ഇല്ലെങ്കിൽ ചനാഡാലായാലും മതി. പൊട്ടുകടല ആകുമ്പം ചനാഡാലിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുക. വറന്ന് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചി കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിൽ ഒരു ഒണിയനും ക്രഷ് ചെയ്ത് വെച്ചാക്കുന്ന ക്രഷ്ഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. റെഡ് ചില്ലി. ഇനി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറഞ്ഞു കിടക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. കുറച്ചിട്ട് ഇത് ചെയ്യാവൂ. ഇനി ഇതിൽ ലേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിരുന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കലക്കി വെച്ചാകുന്ന മാവൊന്ന് നോക്കാം. ഇനി കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് കൂടെ വെള്ളം ഇതിൽ ഒഴിക്കാം. അത് ഇത്ര കട്ടി വേണ്ട. ഇനി കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചോപ്പ്ഡ് ഒണിയൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടില്ലേ, അത് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ അരച്ചിട്ട് ഒരെണ്ണം ഇങ്ങനെ അവിടെ അവസാനം ചേർത്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇത് കഴിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഇത് അവസാനം ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ നല്ലവണ്ണം ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്താലേ അത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. അതിനുശേഷം മാവ് നല്ലോണം ഒന്നും കൂടെ ഇത് കലക്കിയിട്ട് ഇതുപോലെ ഇത് ഷേപ്പ് വേണമെന്നില്ല, ഒന്ന് എല്ലായിടവും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ മൂടി വെക്കാം. അതിനെ ഇട്ട സമയത്ത് 60 ഗ്രാം പൊട്ടുകടലയുടെ കൂടെ 60 ഗ്രാം കടലമാവ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കടലമാവ് 60 ഗ്രാം ചേർക്കാൻ ആരും മറക്കണ്ട. അതിൻ്റെ കൂടെ ടേസ്റ്റ് കുറച്ചുകൂടെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പൊട്ടുകടല കൂടെ ആ അളവിൽ തന്നെ ചേർത്തത്. ഫ്ലെയിം എപ്പോഴും മീഡിയം ിട്ടിരുന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ചിടുന്ന ദോശയല്ല, തിരിച്ചിടത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് മടക്കിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ നല്ലതായിട്ടുള്ള ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കൂടെ കൂടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഇറക്കി കൊടുക്കണം. നോക്കിക്കൊണ്ട് അടിയിൽ വെള്ളം പിടിക്കുന്നുണ്ടാകും. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വെന്തതിന് ശേഷം നമുക്കിടും. അതിൻ്റെ അടിയിലൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നന്നാക്കണേ കണ്ട, കുറച്ചുകൂടെ നോക്കണ്ട. ഇനി നമുക്കിതൊന്ന് മടക്കി ഇടാം. മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ തിരിച്ച് വയ്ക്കാം. ഇനി ഇതെടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുന്ന കണക്കാണ്, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ വെച്ച് എല്ലായിടും ആക്കിയതിന് ശേഷം നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ എല്ലാവരും അതിനുശേഷം ഇതിൻ്റെ മേളിൽ സൈഡിലായിട്ട് ചെറുതായിട്ട് ഓയിലൊന്ന് 2-3 ഡ്രോപ്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മടക്കാം. ഇനി എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ വരുന്നുണ്ട്. ഇതാണ് ആ അച്ചാർ. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അല്ല ആർക്കെങ്കിലും ഇത് എന്തോ ആണ് അച്ചാറെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് അച്ചാർ. ഇത് എന്ത് അച്ചാറാണെന്ന് കമൻറ്റ് ബോക്സിലിടുക. നല്ല ടേസ്റ്റ്. അടുത്ത ആഴ്ച വെനസ്ഡേ ഈ അച്ചാറിൻ്റെ റെസിപ്പി വരുന്നതായിരിക്കും. ചമ്മന്തിയും അതിനോടൊപ്പമുള്ള ചട്നിയും ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ക്രിസ്പിയുമായിട്ടുള്ള ഓട്സ് ദോശ റെഡിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത നല്ല ഒരു ഡിഷുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്.